ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കള്ളനോട്ട് എന്ന കഥയുടെ ഒന്നാമത്തെ പേജാണ് വായിക്കാൻ പോകുന്നത്. ശ്രീ ശിവയുടെ രക്ഷകർത്താവായ സീനയാണ് ഇത് വായിക്കുന്നത്. കള്ളനോട്ട് എന്നറിയാതെ കള്ളനോട്ട് വാങ്ങി അമ്മ മകളെ വിറ്റ സംഭവത്തെ പറ്റി ആ മകളിൽ അഭിനിവേശമുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ പറയുകയുണ്ടായി. നല്ല കനത്ത മാർവിടവും തടിച്ച നിതംബവുമുള്ള ഒരു യുവതിയായിരുന്നു അവൾ. പട്ടാള ക്യാമ്പിനടുത്ത് മരച്ച വീട്ടിലെ കൂരയിലാണ് അവൾ അമ്മയും സഹോദരികളും ഒന്നിച്ച് താമസിച്ചിരുന്നത്. ദിവസേന എന്നോണം അവളെ ആ കൂരയുടെ വാതിൽക്കൽ കണ്ടിരുന്നു. ചിലപ്പോൾ ചുമ്മാ നിൽക്കുന്നതായും മറ്റു ചിലപ്പോൾ കയറു വിരിച്ചുകൊണ്ട് നിൽക്കുന്നതായും. യുവാവായ പോലീസ് കോൺസ്റ്റബിൾ മിക്കപ്പോഴും അവളിലേക്ക് കാമാർത്ഥമായ നോട്ടങ്ങൾ അയക്കാറുണ്ടായിരുന്നു. പകരം അവളും അയാളെ ശ്രദ്ധിച്ചിരുന്നോ എന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. കാണാൻ കൊള്ളാവുന്ന മിക്ക യുവതികളിലും യുവാക്കന്മാർക്കുണ്ടാകുന്ന നേരിയ അഭിനിവേശത്തിൽ കവിഞ്ഞൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും രക്തം പുരണ്ട കള്ളനോട്ടുകളോടുകൂടി അവളെ ഒടുവിൽ അടുത്തു കണ്ട് ഭയങ്കര രംഗം അയാളുടെ ഹൃദയത്തിൽ വളരെ വിഷമങ്ങൾ ഉണ്ടാക്കി. തന്നെയുമല്ല, അവളുടെ അമ്മ കേസിലും കുടുങ്ങി. അമ്മ മകളെ വിറ്റതിനൊരു ചാർജ്, കള്ളനോട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്നതിന് മറ്റൊന്ന്, മൂന്നാമത്തേത് ലജ്ജാകരമായിരുന്നു. കള്ളനോട്ട് അച്ചടിച്ചതിനാണ്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ കഴിവേറ്റുക എന്നുള്ള പുരാതീനമായ പ്രമാണമാണ് അവിടെയും സ്വീകരിച്ചത്. അതിൽ പോലീസിനെയോ ഗവൺമെന്റിനെയോ കുറ്റപ്പെടുത്താൻ ഒക്കുമോ? പണ്ടു മുതൽക്കേ സ്വീകരിച്ചു വന്ന പ്രമാണം അപ്പോഴും സ്വീകരിച്ചു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ തന്നെ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കള്ളനോട്ട് എന്ന കഥയുടെ രണ്ടാമത്തെ പേജാണ് വായിക്കുവാൻ പോകുന്നത്. ഇത് ശ്രീദിക്കിന്റെ രക്ഷകർത്താവായ അശ്വതിയാണ് വായിക്കുന്നത്. കള്ളനോട്ട് ഉണ്ടാക്കിയത് ആരാണ്? കള്ളനോട്ടിന് നല്ല കടലാസ് വേണം, പുതിയ നോട്ടിൻ്റെ അച്ചും വേണം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന നോട്ടിൻ്റെ അച്ചു പോരാ. പിന്നെ യുദ്ധം തുടങ്ങിയതിനു ശേഷം സാധനങ്ങൾക്കെല്ലാം വില വളരെ കൂടിയതുപോലെ കടലാസിനും കൂടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, വില എത്ര തന്നെ കൊടുത്താലും കടലാസ് കിട്ടാനും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയിരിക്കെ നോട്ടടിക്കാൻ നല്ല കടലാസും മറ്റും എവിടെ നിന്നുണ്ടായി? കിംവദന്തികൾ രണ്ടു വിധത്തിലായിരുന്നു. കൊഴുത്ത പണക്കാരിൽ ആരോ ഒരു മാന്യൻ കടലാസും മറ്റും ശേഖരിച്ചു വെച്ച് കള്ളനോട്ടുകൾ അടിച്ചു വിട്ടുകൊണ്ടിരുന്നുവെന്നൊരു പക്ഷം. മറ്റൊന്ന്, ശത്രു രാജ്യക്കാർ കള്ളനോട്ടുകൾ അടിച്ച് ചാരന്മാർ മുഖാന്തരം രഹസ്യമായി ഈ നാട്ടിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ്. എങ്ങനെയായാലും ആ കള്ളനോട്ടുകളും നല്ല നോട്ടുകളും തിരിച്ചറിയാൻ തൽക്കാലം വിഷമമായിരുന്നു. നോട്ടുകളോ യുദ്ധത്തിനു മുമ്പുണ്ടായിരുന്നതിൽ ആയിരം ഇരട്ടി പെരുകുകയും ചെയ്തു. വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ ആയ നാണയങ്ങളൊന്നും കാണാനുണ്ടായിരുന്നില്ല. വെള്ളിയും സ്വർണവും എവിടെ പോയി? യുദ്ധ ആവശ്യത്തിനാണെങ്കിൽ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും പീരങ്കിയുണ്ടകൾ നിർമ്മിക്കുന്നുണ്ടോ എന്തോ ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. പലരുടെ പക്കലും കള്ളനോട്ടുണ്ട്. കൊഴുത്ത പണക്കാർ, മികച്ച കച്ചവടക്കാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മുതലായവരുടെ പക്കൽ വിശേഷിച്ചു. ഇങ്ങനെ വാർത്തകൾ ആരു പരത്തി? കള്ളനോട്ട് കള്ളനോട്ട് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ തെളിവിന് ഹാജരാക്കാൻ ഒന്നുമില്ല. എങ്കിലും നാട്ടുകാർ നന്നേ ഭയപ്പെട്ടിരുന്നു. കള്ളനോട്ടടിച്ച കേസിന് ശിക്ഷ ഭയങ്കരമാണ്. കുറ്റം ചെയ്തില്ലെന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ചുമതലയാണ്. നാട്ടിലുള്ള ഏതൊരുവനെയും വേണമെങ്കിൽ പ്രതിയാക്കാം. ആരും എപ്പോഴും കുറ്റവാളിയാണ് അല്ലെന്ന് സ്വയം തെളിയിക്കുന്നത് വരെ. ഇത്തരം ഒരു നിയമം ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾ വളരെ ഭയപ്പെട്ടിരുന്നു. വെറുതെ ഇത് കള്ളനോട്ടല്ലേ എന്ന് ചോദിച്ചാൽ മതി, മുഖം വിളറും. അധികവും ഭയപ്പെട്ടിരുന്നത് സാധാരണ ജനങ്ങളാണ്. അവർക്ക് കൈക്കൂലി കൊടുക്കാൻ കെൽപ്പുണ്ടായിരുന്നില്ല. അവർ നാനാവിധ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഉണ്ണാനില്ലാത്തവർ, ഉടുക്കാനില്ലാത്തവർ. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കള്ളനോട്ട് എന്ന കഥയുടെ മൂന്നാമത്തെ പേജാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് നെഹ്റാൻ്റെ രക്ഷകർത്താവ് വായിക്കുന്നത്. എങ്കിലും നീതി പാലിക്കുന്ന ഗവൺമെൻറ് എല്ലാവർക്കും ആഹാര സാധനങ്ങളും മറ്റും നിശ്ചിത വിലയ്ക്കു കിട്ടാൻ റേഷൻ കാർഡുകൾ കൊടുത്തിരുന്നു. ഒരു കുടുംബത്തിന് ഒരു ദിവസം വേണ്ടത്ര സാധനങ്ങളാണ് ഒരാഴ്ചത്തേക്കായി റേഷൻ കാർഡ് അനുസരിച്ച് ഗവൺമെൻറ് ഡിപ്പോകളിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അതും പോലും വാങ്ങാൻ പണമില്ലെങ്കിലോ? അങ്ങനെയുള്ള ചിന്തയോടെ, എന്ന് വെച്ചാൽ പണവും അതുണ്ടാക്കാനുള്ള ജോലിയുമില്ലാതെ അനേകായിരം കുടുംബങ്ങൾ വിശന്ന് നരകിച്ച് നശിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നാശത്തിൻ്റെ പട്ടികയിൽ ആയിരക്കണക്കിനുള്ള ഇടത്തരക്കാരുടെ കുടുംബങ്ങളും പെട്ടിരുന്നു. കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് സ്ത്രീകളാണ്. അവർ ഒരു പയർ ആഹാരത്തിന് വേണ്ടി എന്തും ചെയ്തിരുന്നു. എന്തുതന്നെ ചെയ്താലും ആഹാര സാധനങ്ങൾ കിട്ടാൻ നന്നേ ഞെരുക്കമാണ്, തീരെയില്ല. ഗവൺമെൻറ് ഡിപ്പോകളും ഏറെക്കുറെ കാലിയാണ്. നാട്ടിലെ ധാന്യങ്ങൾ എവിടെ പോയി? യുദ്ധം മൂലം പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി നിന്നുപോയെങ്കിലും ഈ നാട്ടിൽ ധാന്യങ്ങൾ ഉണ്ടാവുകയില്ലേ? യുദ്ധത്തിന് മുമ്പ് ഉണ്ടായിക്കൊണ്ടിരുന്നു.
കൃഷി ചെയ്യാൻ പറ്റിയ വളരെ സ്ഥലങ്ങൾ തരിശായി കിടപ്പുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ അങ്ങനെ ഒരു ഊഹം. ഗവൺമെന്റിന്റെ കൃഷി ഡിപ്പാർട്ട്മെന്റ് കൃഷി സംബന്ധമായി വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമായിരുന്നില്ല. ഗവൺമെന്റിന്റെ പ്രധാന ജോലി നിയമം സൃഷ്ടിക്കലായിരുന്നു. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ ഗവൺമെന്റ് പുതിയ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നു. നിങ്ങളുടെ വീടുകളുടെ മുൻവശത്തുള്ള പൂന്തോട്ടങ്ങൾ കൃഷിസ്ഥലങ്ങളാക്കുക. അതും കഴിഞ്ഞു. എങ്കിലും ക്ഷാമത്തിന് ശമനമില്ല. പട്ടിണി കിടന്ന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്നു. ശവങ്ങളുടെ പക്കലും ആ ദിക്കൽ നോട്ടുകളുണ്ട്. അതുകൊണ്ടായില്ലല്ലോ, ഗവൺമെന്റ് ഒരു പുത്തൻ നിയമം സൃഷ്ടിച്ചു വിട്ടു. നിശ്ചിതമായ അളവിൽ കൂടുതൽ ധാന്യങ്ങൾ കൃഷിയിനത്തിൽ വരവുള്ളവർ അതൊക്കെ ഗവൺമെന്റിനെ ഏൽപ്പിച്ച് നിശ്ചിതമായ ഒരു വില വാങ്ങിക്കൊള്ളണം. അതൊരു നല്ല നിയമമായിരുന്നെങ്കിലും ഗവൺമെന്റിലേക്ക് അധികമൊന്നും കിട്ടിയില്ല. ഗവൺമെന്റ് കൊടുക്കുന്ന വിലയുടെ 3-4 ഇരട്ടി വിലയ്ക്ക് വാങ്ങി സംഭരിച്ച് 5-10 ഇരട്ടി വിലയ്ക്ക് ഒളിച്ചു വിൽക്കുന്നതിന് വലിയ കച്ചവടക്കാർ തയ്യാറുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കള്ളനോട്ട് എന്ന പുസ്തകത്തിൻ്റെ 4 പേജ്. വായിക്കുന്നത് 1 ക്ലാസ്സിലെ കീർത്തനയുടെ രക്ഷകർത്താവ്. ഇരട്ടി വിലയ്ക്ക് ഒളിച്ചു വിൽക്കുന്നതിന് വലിയ കച്ചവടക്കാർ തയ്യാറുണ്ടായിരുന്നു. അവരെ സഹായിക്കുന്നതിനായിരുന്നു ഉദ്യോഗസ്ഥന്മാർ കൂടുതലായി അവിടെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. എന്തെന്നാൽ കച്ചവടക്കാരിൽ നിന്നും ഭാരിച്ച തുകകൾ കൈക്കൂലി ഇനത്തിൽ കിട്ടും. അവരുടെ പക്കലുള്ളത് കള്ളനോട്ടാണോ എന്ന് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. എന്നാലും കള്ളനോട്ട് എവിടെ നിന്നുണ്ടായി? ജനസാമാന്യത്തെ ഈ ചോദ്യത്തിന് പ്രേരിപ്പിച്ച ഒരു സംഭവം ഗവൺമെൻറ് ഡിപ്പോയിൽ ഉണ്ടായി. റേഷൻ കാർഡുകളുമായി അവിടെ ജനങ്ങൾ ഈച്ചയെ പോലെ കൂടിയിരുന്നു. 5 റേഷൻ കാർഡുമായി എല്ലും തൊലിയുമായ ഒരു പെൺകുട്ടി ഞെങ്ങിഞ്ഞെരിഞ്ഞ് ഡിപ്പോ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്നു. അവളുടെ പക്കൽ 10 ഒരു പുതിയ നോട്ടുണ്ടായിരുന്നു. ഈ കള്ളനോട്ട് എവിടെ നിന്നും കിട്ടി എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവൾ ആകെ തളർന്നുപോയി. കരഞ്ഞുകൊണ്ട് അമ്മ കൊടുത്തതാണെന്ന് അവൾ പറഞ്ഞു. ഈ സംഭവം വിവരിച്ച പോലീസുകാരൻ അവളെയും കൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നു. അത് ആ പട്ടാള ക്യാമ്പിന് സമീപമുള്ള മരച്ചോട്ടിലെ കൂരയായിരുന്നു. കൂരയ്ക്കടുത്ത് പുരപൊളിച്ച തറയിൽ നിന്നിട്ട് അമ്മയെ വിളിച്ചു. അമ്മ എണീക്കാൻ പാടില്ലാതെ കിടക്കുകയാണെന്ന് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാൾ ആ കൂരയുടെ വാതിൽക്കൽ ചെന്നു. മൂത്ത മകളില്ല. അവളെ കാണാൻ അയാൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ അവളില്ല. അമ്മ ഒരു അസ്ഥിപഞ്ജരത്തെ പോലെ കിടക്കുന്നു. മരിച്ച മാതിരി 3 പോലീസുകാരനെ കണ്ടപ്പോൾ എല്ലാവരും ഭയന്നു. കള്ളനോട്ട് എവിടെ നിന്നും കിട്ടി എന്ന് ചോദിച്ചപ്പോൾ അമ്മ മരിച്ചതുപോലെയായി. കണ്ണീരൊഴുക്കിക്കൊണ്ട് തുറച്ച കണ്ണുകളോടെ അങ്ങനെ കിടന്നു. ഒടുവിൽ ആ സ്ത്രീ പറഞ്ഞു, രക്ഷിക്കണം, ഈശ്വരൻ യജമാനനെ സഹായിക്കും. ഞങ്ങൾ 2 ശരിക്ക് ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നു. വാങ്ങാൻ കാശുണ്ടായിരുന്നില്ല. വല്ല വിഷവും തിന്നു ചാകാൻ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ ഈശ്വരൻ സഹായിച്ചു. യജമാനൻ ഞങ്ങളെ രക്ഷിക്കണം. കള്ളനോട്ടം ആണെന്നറിഞ്ഞില്ല. അതുകഴിഞ്ഞ് ആ കുടുംബചരിത്രം ആ അമ്മ വ്യക്തമാക്കി. ഭർത്താവ് ഒരു തൊഴിലാളിയായിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ ജോലിയില്ലാതെയായി. നമസ്കാരം. മലയാളത്തിൻ്റെ സാഹിത്യകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കള്ളനോട്ട് എന്ന കഥയുടെ അവസാന ഭാഗം വായിക്കുന്നത് 1st അദ്വികയുടെ അമ്മയാണ്. ജോലിയില്ലാതായി. ക്ഷാമം മൂത്തപ്പോൾ ഭർത്താവ് മരിച്ചു. 4 അമ്മയും ശേഷിച്ചു. മൂത്ത മകൾക്ക് വല്ല ജോലിയും ചെയ്യാൻ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. അവൾ ചകിരി കൊണ്ടുവന്ന് കയർ പിരിക്കും. കൂലിക്കാണ്, അതിയുമൊന്നും കിട്ടില്ല, 1/2. അതുകൊണ്ട് ഒന്നും ഒക്കുകയില്ല. വളരെ കഷ്ടപ്പെട്ടു താമസിച്ചിരുന്ന വീട് ഭർത്താവിന്റെ കടക്കാർ പൊളിച്ചുകൊണ്ടുപോയി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും കള്ളനോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ല. ഒടുവിൽ ഭീഷണിപ്പെടുത്തി. ചവിട്ടി എല്ലൊടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ സത്യം പറഞ്ഞു. ഒരാൾ കൊടുത്തതാണ്. ആ നിശ്ചയമില്ല. ബാക്കി ഇനി എത്ര നോട്ടുണ്ട്? വേറെ ഇല്ല, 1 എങ്കിലും ദേഷ്യപ്പെട്ടപ്പോൾ വേറെയും ഉണ്ടെന്ന് സമ്മതിച്ചു. ഒരു കലത്തിന്റെ അകത്ത് നിന്ന് പഴന്തുണി കെട്ടെടുത്തു. അതഴിച്ചപ്പോൾ 10 പുതിയ നോട്ടുകൾ. മൊത്തത്തിൽ 1500. കൊടുത്തയാളെ അറിയില്ല, ഇരുട്ടായിരുന്നു. വലിയവരാരോ ആണെന്നാണ് തോന്നുന്നത്. മൂത്ത മകളെ അദ്ദേഹത്തിന്റെ കൂടെ അയച്ചാൽ അദ്ദേഹം രക്ഷിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. അവൾക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ പോയി, അത്രയേയുള്ളൂ. ആ കള്ളനോട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കള്ളനോട്ടിന് വിറ്റ മകളെ പറ്റി അറിവ് കിട്ടി. ആ പോലീസുകാരൻ അമ്മയെ കൂട്ടിക്കൊണ്ട് എന്നു മകളെ തിരിച്ചറിയുകയും ചെയ്തു. പട്ടാള ക്യാമ്പിനടുത്തുള്ള വിജനമായ വയലിൽ ഒരു ആൾക്കൂട്ടം കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ രക്തം പുരണ്ട് ഒരു കെട്ട് കള്ളനോട്ട് നെഞ്ചത്തടുക്കി പിടിച്ചുകൊണ്ട് അവൾ മരിച്ചു കിടക്കുകയാണ്. മലർന്ന് മാറിടം തുറന്നു കിടന്നിരുന്നു. ഉടുത്തിരുന്ന വസ്ത്രത്തിന്റെ മുൻവശം ചോരയിൽ മുങ്ങിയിരുന്നു.